കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായി ശ്രീധന്യ സുരേഷ് ചുമതലയേറ്റു. 2019 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ്. വ്യാഴാഴ്ച വൈകിട്ട് കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടർ മുൻപാകെയാണ് ചുമതലയേറ്റത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി രണ്ടാഴ്ച തിരുവനന്തപുരത്ത് ക്വാറന്റൈനിലായിരുന്നു. കോവിഡ് കാലത്ത് ചുമതലയേൽക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നതെന്ന് ശ്രീധന്യ പറഞ്ഞു. ഭരണരംഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും. കോഴിക്കോട് എന്റെ രണ്ടാമത്തെ വീടാണ്. ഞാൻ പഠിച്ചതും എന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതുമായ ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. വലിയൊരു ചുമതലയിലേക്കാണ് കാലെടുത്ത് വെച്ചത്. ആത്മാർത്ഥതയോടെ അതൊക്കെ ചെയ്യും. 2016 ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ തനിക്കുണ്ടായ ഒരു അനുഭവമാണ് സിവിൽ സർവീസിലേക്ക് എത്തിച്ചത്. അന്ന് വയനാട് സബ് കളക്ടറായിരുന്ന നിലവിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ സാംബശിവറാവുവിന് ഒരു പരിപാടിക്കിടെ ലഭിച്ച സ്വീകരണങ്ങളും പ്രതികരണങ്ങളുമാണ് ആഗ്രഹങ്ങൾ വളർത്തിയത്. അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്യാൻ കഴിയുന്നത് വലിയ സന്തോഷമാണെന്നും ശ്രീധന്യ സുരേഷ് പറഞ്ഞു. 8 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിലെ മറക്കാനാകാത്ത നിമിഷമാണ് ശ്രീധന്യയുടെ IAS നേട്ടമെന്ന് ജില്ലാ കളക്ടർ സാംബശിവറാവു പറഞ്ഞു. പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും പൊരുതി നേടിയ ശ്രീധന്യയുടെ വിജയത്തിൽ തന്റെ സന്തോഷത്തിന് അതിരില്ലെന്നും കളക്ടർ പറഞ്ഞു. കേരളത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷ ജയിക്കുന്ന ആദ്യത്തെ ആളാണ് ശ്രീധന്യ സുരേഷ്. തരിയോട് നിർമ്മല ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശ്രീധന്യ കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്ത ബിരുദവും പൂർത്തിയാക്കിയതിന് ശേഷമാണ് സിവിൽ സർവീസ് പരിശീലനത്തിന് പോയത്. രണ്ടാമത്തെ പരിശ്രമത്തിലായിരുന്നു ശ്രീധന്യയ്ക്ക് സിവിൽ സർവീസ് ലഭിച്ചത്. വയനാട് ജില്ലയിലെ പൊഴുതന പഞ്ചായത്തിലെ ഇടിയം വയൽ കോളനി സുരേഷ് കമല ദമ്പതികളുടെ മകളാണ് ശ്രീധന്യ. ഇ ന്യൂസ് കോഴിക്കോട്.